റേസ്റ്റ് പത്ത് ഇൻറ്റു അഞ്ച് റേസ്റ്റ് ഇരുപത്തിയൊന്ന്, ഇതിൽ എത്ര സീറോ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. യു എസ് എസിന് വരാം, ന്യൂമാത്സിന് വരാം. ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ എടുക്കുന്ന ന്യൂമാത്സിൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. നാല് റേസ്റ്റ് പത്തിൻ്റെ കൂടെ അഞ്ച് റേസ്റ്റ് ഇരുപത്തൊന്ന് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനം എത്ര സീറോ ഉണ്ടാവും? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നാലിനെ നമുക്ക് രണ്ട് റേസ്റ്റ് രണ്ട് എന്ന് എഴുതിയിട്ട് ഓൾ റേസ്റ്റ് പത്ത് എന്നെഴുതാം. രണ്ട് റേസ്റ്റ് രണ്ട് ഓൾ റേസ്റ്റ് ടെൻ ഇൻറ്റു ഫൈവ് റേസ്റ്റ് ട്വൻറ്റി വൺ. എന്തിനാണ് നാലിനെ രണ്ടാക്കി മാറ്റിയത്? കാരണം നമുക്കൊരു പ്രൈം നമ്പറിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ രണ്ട് റേസ്റ്റ് രണ്ട് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപതാണ്. അപ്പോൾ നാല് റേസ്റ്റ് പത്തിന് പകരം നമുക്ക് രണ്ട് റേസ്റ്റ് ഇരുപത് എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇപ്പം നാല് റേസ്റ്റ് നാല്, അതിന് പകരം എനിക്ക് നാലിനെ രണ്ട് റേസ്റ്റ് രണ്ട് ഓൾ റേസ്റ്റ് നാല് എന്ന് എഴുതിയാൽ രണ്ട് റേസ്റ്റ് എട്ട് എന്ന് എഴുതാം. അപ്പം നാല് റേസ്റ്റ് നാലും രണ്ട് റേസ്റ്റ് എട്ടും തുല്യമാണ്. നാല് നാല് പ്രാവശ്യം എഴുതി ഗുണിച്ചു, എത്രയാണ് കിട്ടുന്നത്? അതേ ഉത്തരം തന്നെയാണ്, രണ്ട് എട്ട് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് റേസ്റ്റ് ഇരുപത് എന്ന് നാല് റേസ്റ്റിന് പത്തിനെ മാറ്റി ഇൻറ്റു അഞ്ച് റേസ്റ്റ് ഇരുപത്തിയൊന്ന്. ഇവിടെ അവസാനം എത്ര സീറോ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരുപത്തൊന്നും ഇരുപതും നോക്കി പരിഗണിച്ചാൽ ഇരുപതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇരുപത് സീറോ ഉണ്ടാവും. നമ്മുടെ ആൻസർ ഇരുപത് സീറോ ആണ്. ഇതെന്തുകൊണ്ടാണ് ഇരുപത് കിട്ടുന്നത്? ഇപ്പോൾ രണ്ടും അഞ്ചും നമ്മൾ പരിഗണിച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത എന്താണ്? രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? പത്ത്. ഇവിടെ രണ്ടിൻ്റെ പവർ ഒന്നാണ്, അഞ്ചിൻ്റെ പവർ ഒന്നാണ്, രണ്ടും ഓരോ പവറാണ്, ഒരു സീറോ ഉണ്ടാവും. ഇനി രണ്ടിൻ്റെ പവർ ഞാനൊന്ന് വലുതാക്കി, രണ്ട് റേസ്റ്റ് രണ്ട് ഇൻറ്റു അഞ്ച് റേസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച്. ഇവിടെ നിങ്ങൾക്കും ഒരു സീറോ ഉണ്ടാവും, കാരണം അഞ്ചിൻ്റെ പവറാണ് ഇവിടെ ചെറുത്. കാരണം രണ്ട് റേസ്റ്റ് നാല് എന്ന് പറഞ്ഞ രണ്ട് റേസ്റ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ നാലാണ്, നാലിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ഇരുപതാണ്. ഉണ്ടാവും, ഒരു സീറോ ആണ് കിട്ടുന്നത്. രണ്ടിൻ്റെ പവർ ഞാൻ വീണ്ടും കൂട്ടുകയാണ്. രണ്ട് റേസ്റ്റ് മൂന്ന് കൊടുത്തു, അഞ്ചിൻ്റെ പവർ ഒന്ന് കൂട്ടി അഞ്ച് റേസ്റ്റ് രണ്ടും കൊടുത്തു. ഇവിടെ നിങ്ങളോട് എത്ര സീറോ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ രണ്ട് സീറോ എന്നാണ് ഉത്തരം പറയേണ്ടത്. കാരണം മൂന്നിനും രണ്ടിനും ചെറുത് രണ്ടാണ്. അപ്പോൾ രണ്ട് സീറോ ഉണ്ടാവും. രണ്ട് റേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ എട്ടാണ്, അഞ്ച് റേസ്റ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ചാണ്. ഇരുപത്തിയഞ്ചിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ഇരുന്നൂറ്. അപ്പോൾ വേണ്ട, രണ്ട് സീറോ ആണ് വന്നത്. അഞ്ചിൻ്റെ പവറായ രണ്ട് സീറോ ആണ് വന്നത്. ഇത് നിങ്ങൾ ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും രണ്ടും അഞ്ചും വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നോക്കിക്കോളൂ. ഇപ്പോൾ രണ്ട് റേസ്റ്റ് നാല് ഇൻറ്റു അഞ്ച് റേസ്റ്റ് മൂന്ന്, ഇതിൽ എത്ര സീറോ ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉടനെ ഉത്തരം പറയാം. എത്ര? മൂന്ന് സീറോ ഉണ്ടാവും. മൂന്ന് സീറോ. ഇതിൻ്റെ ആൻസർ നോക്കിക്കോളെ, ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കോളൂ. രണ്ട് റേസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ അത് പതിനാറാണ്. അഞ്ച് റേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൺ ട്വൻറ്റി ഫൈവ്. വൺ ട്വൻറ്റി ഫൈവ്. പതിനാറിനെ നൂറ്റിരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ഗുണനം എളുപ്പത്തിൽ ഉറപ്പിക്കാം. ഉറപ്പിക്കാം. നൂറ്റിരുപത്തഞ്ചിനെ പതിനാറ് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ഓ, ടു തൗസൻഡ്. ടു തൗസൻഡ് കിട്ടാനുള്ള ഈ ഗുണനമൊക്കെ നിങ്ങൾ മനസ്സിൽ ഗുണിക്കണം. ഇതെങ്ങനെയാണ് മനസ്സിൽ ഗുണിക്കുക ഈ രണ്ടായിരം കിട്ടാൻ? ആ, ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കിട്ടു. നൂറ്റിരുപത്തഞ്ചിനെ പതിനാറ് കൊണ്ട് ഗുണിക്കാൻ നിങ്ങൾ എന്ത് തന്ത്രമാണ് ഉപയോഗിച്ചത്? ആ, അതൊരു മാർഗമാണ്. നൂറ്റിരുപത്തഞ്ചിൻ്റെ ഇരട്ടിയായ ഇരുന്നൂറ്റി അൻപതിനെ പതിനാറിൻ്റെ പകുതിയായ എട്ട് കൊണ്ട് ഗുണിച്ചു.
അവിടെ ഒന്ന് ശരിയാകുന്നില്ല എന്ന് വിചാരിക്കുക. അവിടെ ശരിയാകുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 250 ഇരട്ടിയായ 500 4 കൊണ്ട് ഗുണിച്ചു നോക്കാം. വീണ്ടും പിടുത്തം കിട്ടുന്നില്ല. 500 ഇരട്ടിയായ 1000 നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. ഇപ്പം ക്ലിയറായോ? ഇതാണ് മനസ്സിലുള്ള ഗുണനം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇത് 125 ചോട്ടിലെഴുതി 16 ചോട്ടിലെഴുതിയിട്ട് ഇങ്ങനെ ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരം വെളുത്തു. ഈ രീതിയിൽ മനസ്സിൽ ഗുണിക്കണം നിങ്ങൾ. ശരി, ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് 2000. ആ 2000 എത്ര സീറോ ഉണ്ട്? 3 സീറോ ഉണ്ട്. കാരണം ഇവിടെ ചെറുത് 5 പവറാണ്, അതുകൊണ്ട് 3 എഴുതി. ഇനി ഞാൻ നേരെ തിരിച്ചിടുകയാണ്. 2^3 × 5^4 ഇതിലെത്ര സീറോ ഉണ്ടാവും? അവിടെയും 3 തന്നെയാണ്. അപ്പോൾ 2^3 എന്ന് പറഞ്ഞാൽ 8 5^4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625. 625 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 625 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? അതാണ് എൻ്റെ ചോദ്യം. ഉറപ്പിക്കാം 5000 എന്ന് ഉറപ്പിക്കാം. ശരി, 625 എന്ന സംഖ്യയുടെ ഇരട്ടി എത്രയാണ്? 1250. ഓർപ്പിക്കാം. അതിനെ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക, ഒരു രക്ഷയില്ല. ഈ 1250 ഇരട്ടി എത്രയാണ്? 2500 2 കൊണ്ട് ഗുണിച്ച് നോക്കി. 2500 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടൂല 5000. അപ്പോൾ ഈ തരത്തിലുള്ള ഗുണനം അത് എളുപ്പമാക്കണം നമ്മൾ. ഇതിനെ ഇങ്ങനെ ആലോചിച്ചിട്ട് 625 8 കൊണ്ട് ഗുണിച്ച് ആ രീതിയിൽ ഇപ്പോൾ 8 പകുതി എടുത്തു, ഇതിൻ്റെ ഇരട്ടി എടുത്തു. ഈ രീതിയിലുള്ള ഗുണനം സാധ്യമാകുമോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോഴാണ് കണക്ക് എളുപ്പമാകുക. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളൊക്കെ, ഒരക്കത്തിൻ്റെ ഇരട്ടിയായി വരുന്ന എത്ര 2 സംഖ്യകളുണ്ട്? ഹൗ മെനി 2-ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് 1-ഡിജിറ്റ് ദാറ്റ് ഇസ് ട്വൈസ് ദ അതർ? ഒന്ന് മറ്റതിനേക്കാൾ ഇരട്ടിയാവണം. ഒന്ന് മറ്റതിനേക്കാൾ ഇരട്ടിയാവുന്ന എത്ര 2 സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. ഒന്ന് മറ്റേ സംഖ്യയേക്കാൾ ഇരട്ടിയാവുന്ന എത്ര 2 സംഖ്യകളുണ്ട്? അതിൽ ആദ്യത്തേത് 12, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്ക്. ആദ്യത്തേത് 12 നോക്കൂ, 1 ഇരട്ടിയാണ് 2. അങ്ങനെയുള്ള എത്ര 2 സംഖ്യകളുണ്ട്? 4 24 24 രണ്ടാമത്തെ സംഖ്യയാണ്. അത് ശരിയാണ്, 24 രണ്ടാമത്തെ സംഖ്യയാണ്. അത് ശരിയാണ്, 24 രണ്ടാമത്തെ സംഖ്യയാണ്. ഒന്ന് 12, മറ്റത് 24, 2 ഇരട്ടിയാണ് 4. അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 24 എണ്ണമൊന്നുമില്ല. ആ അടുത്തതോ? 36. അടുത്തതോ? 48. ഇങ്ങനെയുള്ള 4 നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ 8 കാണുന്നുണ്ട്. ഞാനിത് തിരിച്ചങ്ങിടും. 12 തിരിച്ചിട്ടാൽ 21 കിട്ടും, 24 തിരിച്ചിട്ടാൽ 42 കിട്ടും, 36 തിരിച്ചിട്ടാൽ 63 കിട്ടും, 48 തിരിച്ചിട്ടാൽ 84 കിട്ടും. അപ്പോൾ 4 ഉള്ളത് അല്ലെ 8 ഉള്ളത്? ഓ, 4 ഉള്ളത് 8 ഉള്ളത്, അതാണ് ചോദ്യം. 8. അപ്പം പെട്ടെന്ന് ചാടിക്കേറി 4 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ശരി, അടുത്ത ചോദ്യം. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യയുടെ തുക 270 5 സംഖ്യ ഏത്? ആ ചോദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ഇംഗ്ലീഷിൽ. ഓക്കെ ആണോ?
sum of consecutive 9 odd numbers. Sir, NL Sangalana, counting numbers. Todrachaya 9 NL Sangigal day. NL Sangigal day. Tuga, sum. 270 ayal. അഞ്ചാമത്തെ സംഖ്യ ഏതാണ്? അടുക്ക എല്ലാവരും ആലോചിക്കട്ടെ. ഓഫ് നൈൻ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 270. വാട്ട് ഇസ് ദ ഫിഫ്ത് നമ്പർ ഓർ വിച്ച് ഇസ് ദ ഫിഫ്ത് നമ്പർ? ഓ 30. എങ്ങനെയാ കിട്ടിയത്? ഇരുന്നൂറ്റി എഴുപതിന് 9 കൊണ്ട് കരിച്ചു കഴിഞ്ഞാൽ മതി. അപ്പം എത്ര കിട്ടും? 30 കിട്ടും. അപ്പം 30 അഞ്ചാമത്തെ നമ്പർ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. 1, 2, 3, 4. 1, 2, 3, 4, 5. 1, 2, 3, 4. അങ്ങനെ 9. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 31, 32, 33, 34. ഇവിടെ 29, 28, 27, 26. 1, 2, 3, 4, 5, 6, 7, 8, 9. കാര്യം ക്ലിയറായി. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 26 മുതൽ 34 വരെ പോകുന്നു. അത് മിഡിലുള്ള നമ്പർ അതിൻ്റെ ശരാശരിയാണ്. അത് മിഡിലെ നമ്പറാണ് നമുക്ക് പറഞ്ഞത്. അഞ്ചാമത്തെ നമ്പർ 30. വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. അക്കങ്ങൾ രണ്ടും വ്യത്യസ്തമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അടുത്ത ചോദ്യം, അക്കങ്ങൾ രണ്ടും വ്യത്യസ്തമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്ര? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4 കൊണ്ട് ഹരിച്ചപ്പോൾ 16 കിട്ടി. എന്നാൽ ആ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്നാണ് ചോദ്യം. ഈ ഗുഡ്. ഈ 3 ചോദ്യത്തിനും ആൻസർ അടുത്ത ദിവസത്തേക്ക് ചെയ്തു വെക്കുക.